ഒരു എക്സ്പീരിയൻസ് നിലവിൽ എല്ലാവരും കുറെ ആർട്ടിസ്റ്റുകളുണ്ട് സിനിമയിൽ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക്, വിജയ രാഘവചേട്ടനുണ്ട്, അശോക ചേട്ടനുണ്ട്, സണ്ണി ഉണ്ട്, കുറെ കുറെ ആർട്ടിസ്റ്റുകളുള്ള സീരീസാണ്. എല്ലാവരും പെർഫോമൻസും നല്ലതാണ്. ഇത് മൂവിയല്ല, ബേസിക്കലി ഇത് വെബ് സീരീസാണ്. അല്ലല്ല, നമ്മൾ വെബ് സീരീസ് ആയിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഇല്ല, വെബ് സീരീസ് ആയിട്ട് ഷൂട്ട് ചെയ്തത് തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോഴും വെബ് സീരീസ് ആണ് ഷൂട്ട് ചെയ്യുമ്പോൾ വെബ് സീരീസ് ആൾക്കാരിലേക്ക് റീച്ച് ആവുന്നു. സീരീസ് എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ട് ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ സന്തോഷം. കുഴപ്പമില്ല, നന്നായി, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ ഫീൽ ഉണ്ട്, അത് നല്ല നന്നായി മേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ടറും നന്നായിട്ട് ഇടപെടുന്നുണ്ട്. മൊത്തത്തിൽ അടിപൊളി അടിപൊളി തന്നെ, കുഴപ്പമൊന്നുമില്ല. സിനിമ തന്നെയെന്ന് വേണമെങ്കിൽ പറയാം, ഒരു സിനിമ കുറച്ച് എപ്പിസോഡുകളായി വരുന്ന ഒരു ഫീലാണ്. എല്ലാം സിനിമാറ്റിക് മോഡിലാണ് ഇത് മെയിൻ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവരോട് അല്ല, ഇതിന് മെയിൻ സ്ട്രീം ആക്ടേഴ്സിനൊക്കെ ഉണ്ടാകും. 100-125 സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേര് ഞാനടക്കമുള്ളവർ ഒരു വെറുതെ ഒന്ന് വന്നു പോവുകയല്ലാതെ നല്ല ഡെപ്ത്തുള്ള വേഷമാണ് അതിൽ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്നത്. തോന്നുന്നത് വെബ് സീരീസ് ആയതുകൊണ്ടായിരിക്കാം, സിനിമയായിട്ട് ഇത്രയും ഡെപ്തിലുള്ള ക്യാരക്ടർ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുന്നു. എല്ലാവർക്കും എന്തായാലും ഇഷ്ടാവും. നമ്മൾ ചില സീരീസ് ഒറ്റയടിക്ക് ഇരുന്ന് കണ്ടു എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീൽ എന്തായാലും പേരിലൂടെ ഉണ്ടാവും. ഒരു കേരള ക്രൈം ഫാൻസ് ഒക്കെ കൂട്ടുന്ന ഒരു തരംഗം ഉണ്ടായിരുന്നു. അതെ അതെ, അത് നിലനിർത്താൻ സാധിക്കും ചെയ്യും ഉറപ്പാണ്. പിന്നെ ഒരു വില്ലേജ് സെറ്റേറിലുള്ള സാധനമാണ്. എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലുമൊക്കെ പലതും നമുക്ക് ടച്ച് ചെയ്യും. പല മുമ്പ് നമുക്ക് കണ്ടിട്ടുള്ള പല സിനിമകളുടെ ഒരു ഫ്ലേവറൊക്കെ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഒരു ആക്ഷേപഹാസ്യ സ്വഭാവം ഉണ്ട്. ഓക്കെ, ജനങ്ങൾ ചർച്ച ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ജനങ്ങൾ കാണാനും ചിന്തിക്കാനും ചിരിക്കാനും ഒക്കെ ഉള്ള തന്നെയാണ്.